കൂടുതൽ വാർത്തകൾക്കായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകൾ പെട്ടെന്ന് തന്നെ അറിയുവാൻ ഈ ബെല്ലൈക്കണും അമർത്തുക. സൂപ്പർ കപ്പ് തോൽവി, റഫറിക്കെതിരെ ഈസ്റ്റ് ബംഗാൾ ആരാധകർ. ISL സൂപ്പർ കപ്പ് മത്സരങ്ങളിൽ റഫറിമാരുടെ പിഴവുകൾ ആവർത്തിക്കുന്നതായി ഫുട്ബോൾ വിദഗ്ധർ നേരത്തെ തന്നെ വിലയിരുത്തിയതാണ്. ഒടുവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈയിൻ FCയും സൂപ്പർ കപ്പിൽ ബംഗളൂരു FCയും കിരീടം ചൂടി. ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിനെ 1-4 ബംഗളൂരു പരാജയപ്പെടുത്തിയത്. മത്സരത്തിന് ശേഷം റഫറിയുടെ തീരുമാനങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ ആരാധകർ. കൊൽക്കത്ത വമ്പന്മാരുടെ ലൈബീരിയൻ താരം ക്രോമയെ ബംഗളൂരു ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സിന്ധു ഫൗൾ ചെയ്തതിന് റെഡ് കാർഡ് നൽകിയില്ലെന്നതാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം കളിയിൽ ഈസ്റ്റ് ബംഗാൾ താരം സമതലിക്ക് റഫറി ചുവപ്പ് കാർഡ് നൽകിയതും ആരാധകർ വിമർശിക്കുന്നുണ്ട്. ട്വിറ്ററിലൂടെ റഫറിയുടെ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രമുഖരും ഇതിനെതിരെ ഇപ്പോൾ തന്നെ ശബ്ദമുയർത്തി കഴിഞ്ഞു. റഫറിയുടെ തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഇന്ത്യൻ റഫറിമാരുടെ പിഴവുകളാണ് കൂടുതലായും ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത വർഷം മുതൽ വിദേശ റഫറിമാരുടെ സേവനങങ്ങൾ കൂടുതലായി ISL സൂപ്പർ കപ്പിലും കൊണ്ടുവരാനാണ് AIFF തീരുമാനമെന്നാണ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. സൂപ്പർ കപ്പിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരത്തിൽ വൻ പിഴവുകളാണ് റഫറിമാർ വരുത്തിവെച്ചത്. ഇതുമൂലം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ റൗണ്ടിൽ തന്നെ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായത്. ബോക്സിനുള്ളിൽ വെച്ച് വെസ്ബ്രോണിൻ്റെ കയ്യിൽ തട്ടിയെന്ന് പറഞ്ഞാണ് റഫറി അന്ന് ഒരു പെനാൽറ്റി നൽകിയത്. എന്നാൽ അത് മുഴുവനായും കയ്യിൽ തട്ടിയിട്ടില്ലായിരുന്നു. മാത്രവുമല്ല, അന്ന് CKVinny തടിച്ച ഗോൾ ഓഫ് സൈഡാണെന്ന് പറഞ്ഞ് അത് നൽകിയുമില്ലായിരുന്നു. എന്നാൽ അത് ഓഫ് സൈഡ് അല്ലെന്ന് പിന്നീട് പറയുകയും ചെയ്യുകയായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ റഫറിമാരുടെ പിഴവുകളാണ് ചൂണ്ടിക്കാട്ടുന്നത്. നിർണായക മത്സരങ്ങളിൽ പോലും വരുത്തുന്ന വൻ പിഴവുകൾ കാരണം എല്ലാ മത്സരങ്ങളിലും തോൽവികൾ ഏറ്റുവാങ്ങുന്നത് പല ടീമുകളുടെയും ഇപ്പോഴത്തെ ഒരു സ്ഥിരം അവസ്ഥയായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ കടുത്ത തീരുമാനം തന്നെ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വാർത്ത ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടുതൽ വാർത്തകൾക്കായി ഈ പേജ് സബ്സ്ക്രൈബ്